ഗലയാദിനായ ഇബ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു ഇബ്താഹിന്റെ ജനകനോ ഗലയാദായിരുന്നു ഗലയാദിന്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇബ്താഹിനോട് നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കി കളഞ്ഞു അങ്ങനെ ഇബ്താഹ് തന്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് ചെന്നു പാർത്തു നിസ്സാരന്മാരായ ചിലർ ഇബ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു കുറെക്കാലം കഴിഞ്ഞിട്ട് അമ്മൂന്യർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു അമ്മോന്യർ ഇസ്രയേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗലയാദിലെ മൂപ്പന്മാർ ഇബ്താഹിനെ തോബ് ദേശത്തു നിന്ന് കൊണ്ടുവരുവാൻ ചെന്നു അവർ ഇബ്താഹിനോട് അമോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളുടെ സേനാപതിയായിരിക്കുക എന്ന് പറഞ്ഞു ഇബ്താഹ് ഗലിയാദിരോട് നിങ്ങൾ എന്നെ പകച്ച് പിതൃഭവനത്തിൽ നിന്ന് നീക്കി കളഞ്ഞില്ലയോ ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിൽ ആയ സമയം എന്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് പറഞ്ഞു ഗലയാദിലെ മൂപ്പന്മാർ ഇബ്താഹിനോട് നീ ഞങ്ങളോടുകൂടെ വന്ന് അമൂനിയറോട് യുദ്ധം ചെയ്യുകയും ഗലയാദിലെ സകലനിവാസികൾക്കും തലവനായിരിക്കുകയും ചെയ്യേണ്ടത് തിന് ഞങ്ങളിപ്പോൾ നിന്റെ അടുക്കൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇബ്താഹ് ഗിലയാദിലെ മൂപ്പന്മാരോട് അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യഹോബ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കുമോ എന്ന് ചോദിച്ചു ഗിലയാദിലെ മൂപ്പന്മാർ ഇബ്താഹിനോട് യഹോവ നമ്മുടെ മധ്യയെ സാക്ഷി നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ഇബ്താഹ് ഗിലയാദിലെ മൂപ്പന്മാരോട് കൂടെ പോയി ജനം അവനെ തലവനും സേനാപതിയുമാക്കി ഇബ്താഹ് വിസ്പയിൽ വെച്ച് യെഹോബയുടെ സന്നദ്ധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു അനന്തരം ഇബ്താഹ് അമ്മോ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു നീ എന്നോട് യുദ്ധം ചെയ്യുവാൻ എന്റെ ദേശത്ത് വരേണ്ടതിന് എന്നോട് നിനക്ക് എന്ത് കാര്യം എന്ന് പറയിച്ചു അമ്മോ രാജാവ് ഇബ്താഹിന്റെ ദൂതന്മാരോട് ഇസ്രയേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ അവർ അർന്നോൻ മുതൽ യബോക്ക് വരെയും യോർദാൻ വരെയും ഉള്ള എന്റെ ദേശം അടക്കിയത് തന്നെ ഇപ്പോൾ ആ ദേശങ്ങളെ സമാധാനത്തോടെ മടക്കി മടക്കിത്തരിക എന്ന് പറഞ്ഞു ഇബ്താഹ് പിന്നെയും അമ്മോന്റെ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു അവനോട് പറയിച്ചതെന്നാൽ ഇബ്താഹ് ഇപ്രകാരം പറയുന്നു ഇസ്രയേൽ മോവാബ് ദേശമോ അമ്മോരുടെ ദേശമോ അടക്കിയിട്ടില്ല ഇസ്രയേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടെ ചെങ്കടൽ വരെ സഞ്ചരിച്ച് കാതേശിലെത്തി ഇസ്രയേൽ ഏതോ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഞാൻ നിന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവാദം തരണമെന്ന് പറയിച്ചു എങ്കിലും ഏതോ രാജാവ് കേട്ടില്ല മോവാബ് രാജാവിന്റെ അടുക്കലും അവർ പറഞ്ഞയച്ചു അവന് സമ്മതിച്ചില്ല അങ്ങനെ ഇസ്രയേൽ കാതേശിൽ പാർത്തു അവർ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ച് ഏതോ ദേശവും മോവാബ് ദേശവും ചുറ്റിച്ചെന്ന് മോവാബ് ദേശത്തിന്റെ കിഴക്കെത്തി അർണോനക്കരെ പാളയമിറങ്ങി അർണോൻ മോവാബിന്റെ അതിരായിരുന്നു മോവാബിന്റെ അതിർക്കകത്ത് അവർ കടന്നില്ല പിന്നെ ഇസ്രയേൽ ഹെഷ്ബോനിൽ വാണിരുന്ന അമോരി രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു നിന്റെ ദേശത്തുകൂടെ എന്റെ സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ അനുവാദം തരണമെന്ന് പറയിച്ചു എങ്കിലും സീഹോൻ ഇസ്രയേൽ തന്റെ ദേശത്തൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം അവരെ വിശ്വസിക്കാതെ തന്റെ ജനത്തെ വിളിച്ചുകൂട്ടി യഹസിൽ പാളയം ഇറങ്ങി ഇസ്രയേലിനോട് പടയേറ്റു ഇസ്രയേലിന്റെ ദൈവമായ ഹോവ സീഹോനെയും അവന്റെ സകല ജനത്തെയും ഇസ്രയേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അവരെ തോൽപ്പിച്ചു ഇങ്ങനെ ഇസ്രയേൽ ആ ദേശനിവാസികളായ അമോര്യരുടെ ദേശമൊക്കെയും കൈവശമാക്കി അർന്നോൻ മുതൽ യബോക്ക് വരെയും മരുഭു മുതൽ യോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശമൊക്കെയും അവർ പിടിച്ചടക്കി ഇസ്രയേലിന്റെ ദൈവമായ ഹോവ തന്റെ ജനമായി ഇസ്രയേലിന്റെ മുമ്പിൽ നിന്ന് അമോര്യരെ നീക്കിക്കളഞ്ഞിരിക്കെ നീ അവരുടെ അവകാശം അടക്കുവാൻ പോകുന്നുവോ നിന്റെ ദേവനായ കെമോസ് നിനക്ക് അവകാശമായി തെരുന്ന ദേശത്തെ നീ അടക്കി അനുഭവിക്കുകയില്ലയോ അങ്ങനെ തന്നെ ഞങ്ങളുടെ ദൈവമായ ഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നവരുടെ അവകാശം ഞങ്ങളും അടക്കി അനുഭവിക്കും സിപ്പോരിന്റെ മകനായ ബാലാക്ക് എന്ന മോവാബ് രാജാവിനേക്കാളും നീ യോഗ്യനോ അവൻ ഇസ്രയേലിനോട് എപ്പോഴെങ്കിലും വാഗ്വാദം ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ ഇസ്രയേൽ ഹെസ്ബോണിലും അതിന്റെ പട്ടണങ്ങളിലും അരോവേരിലും അതിന്റെ പട്ടണങ്ങളിലും അർന്നോൻ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് സമ്മതസ്വരത്തോളം പാർത്തിരിക്കെ ആ കാലത്തിനിടയിൽ നിങ്ങൾ അവയെ ഒഴിപ്പിക്കാതിരുന്നത് എന്ത് ആകെയാൽ ഞാൻ നിന്നോട് അന്യായം ചെയ്തിട്ടില്ല എന്നോട് യുദ്ധം ചെയ്യുന്നതിനാണ് എന്നാൽ നീ എന്നോടാകുന്നു അന്യായം ചെയ്യുന്നത് ന്യായാധിപനായഹോവ ഇന്ന് ഇസ്രായേൽ മക്കളുടെയും അമ്മോന്യരുടെയും മധ്യേ ന്യായം വിധിക്കട്ടെ എന്നാൽ ഇബ്താഹ് പറഞ്ഞയച്ച വാക്ക് അമ്മൂന്റെ രാജാവ് കൂട്ടാക്കിയില്ല അപ്പോൾ എഹോയുടെ ആത്മാവ് ഇബ്താഹിന്മേൽ വന്നു അവൻ ഗലയാദിലും മനശയിലും കൂടി കടന്ന് ഗലയാദിലെ മിസ്ബയിലെത്തി ഗലയാദിലെ മിസ്പയിൽ നിന്ന് അമ്മോർ നേരെ ചെന്നു ഇബ്താഹ് എഹോവയ്ക്കൊരു നേർച്ച നേർന്നു പറഞ്ഞത് നീ അമ്മോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മൂന്നരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടിൽ ൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകും അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും ഇങ്ങനെ ഇബ്താഹ് അമ്മോനിയറോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ ചെന്നു യഹോവ അവരെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ അവർക്ക് അരോവേർ മുതൽ മിന്നിത്ത് വരെയും ആബേൽ കരാമീം വരെയും ഒരു മഹാസംഹാരം വരുത്തി ഇരുപത് പട്ടണം ജയിച്ചടക്കി എന്നാൽ ഇബ്താഹ് മിസ്പയിൽ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവന്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റ് വരുന്നു അവൾ അവളവന് ഏകപുത്രിയായിരുന്നു അവളല്ലാതെ അവന് മകനും ില്ല മകളുമില്ല അവളെ കണ്ട ഉടനെ അവൻ തന്റെ വസ്ത്രം കീറി അയ്യോ എന്റെ മകളെ നീ എന്റെ തല കുനിയച്ചു നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ യഹോബി ഞാൻ പറഞ്ഞുപോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു അവളവനോടപ്പാ നീ യഹോബയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോബ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമ്മോനരോട് പ്രതികാരം നടത്തിയിരിക്കുകയാൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു ഞാൻ പർവ്വതങ്ങളിൽ ചെന്ന് എന്റെ സഖിമാരുമായി എന്റെ കന്യാകത്വത്തെ കുറിച്ച് വിലാപം തിന് എനിക്ക് മാസത്തെ അവധി തരണം എന്ന് അവൾ തന്റെ അപ്പനോട് പറഞ്ഞു അതിന് അവൻ പോകുക എന്ന് പറഞ്ഞ് അവളെ രണ്ടു മാസത്തെ അയച്ചു അവൾ തന്റെ സഹിമാരുമായി ചെന്ന് തന്റെ കന്യാകത്വത്തെ കുറിച്ച് പർവ്വതങ്ങളിൽ വിലാപം കഴിച്ചു രണ്ടു മാസം കഴിഞ്ഞിട്ട് അവൾ തന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വന്നു അവൻ നേർന്നിരുന്ന നേർച്ച പോലെ അവളോട് ചെയ്തു അവൾ ഒരു പുരുഷനെ അറിഞ്ഞിരുന്നതുമില്ല പിന്നെ ആണ്ടുതോറും ഇസ്രയേലിലെ കന്യാകുമാർ നാല് ദിവസം ഗിലയാദിനായ ഇബ്താഹിന്റെ മകളെ കീർത്തിക്കുവാൻ പോകുന്നത് ഇസ്രയേലിൽ ഒരു ആചാരമായി തീർന്നു